എന്തെങ്കിലൊക്കെ സംസാരിക്കാൻ വേണ്ടി അതാണ് അച്ഛൻ നമ്മളെ തനിച്ചാക്കിയത്. എന്തൊരു വർക്ക്മാൻഷിപ്പ്! അല്ല, വല്ല പെരുന്തച്ഛനോ മറ്റോ ആണ് അതിന്റെ പിന്നിൽ. ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് ഞാനൊരു കലാകാരനാണെന്ന് താൻ ധരിക്കുന്നുണ്ടാവും. എന്നാ അങ്ങനെ അല്ല, ഇതൊക്കെ ഒരു ക്രിമിനൽ വേസ്റ്റ് ആണെന്നാണ് എന്റെ അഭിപ്രായം. തന്റെ ചേട്ടന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ പണ്ടേ ഇതെല്ലാം ഇടിച്ചു നിരത്തി ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് വെച്ചേന്. ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഞാൻ എന്റെ ഒരു ടേസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അല്ല, ഞാനൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്, അതാണ് ഇതാണെന്നൊക്കെ വിളിച്ചു പോകുന്നതല്ലാതെ താൻ എന്നെ പറ്റി ഒരു അക്ഷരം പോലും ചോദിച്ചില്ലല്ലോ. വിവാഹത്തെക്കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്, ഒരു സയന്റിഫിക് അപ്രോച്ച്. വാസ്തവത്തിൽ ജാതക പൊരുത്തത്തെക്കാൾ പ്രാധാന്യം അതിനാ. പിന്നെ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് പറയും നിശ്ചയം. എന്താ, രാധിക തയ്യാറാണോ? ആ, ഇതുപോരാ, സമ്മതമാണെങ്കിൽ ആണെന്ന് തന്നെ പറയണം. ഇതാ എനിക്ക് ഇഷ്ടപ്പെടാത്ത, കോളേജ് ലെക്ചറേഴ്സിനെയും ബോയ്സിനെയും പമ്പരം കറക്കുന്ന പെൺകുട്ടികൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ തലയും കുമ്പിട്ട് നിൽക്കുക. തുറന്നു പറയണം, സമ്മതാണോ? സമ്മതാണ്. ഏതായാലും കേൾക്കാൻ ഒരു പുതുമയുണ്ട്. എന്നാ ചെക്കപ്പ്? ഈ ആഴ്ച ബിസി അത്രേ, വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് അയാളെ ഇഷ്ടപ്പെട്ടോ? സ്മാർട്ടാ. ഇനി മെഡിക്കൽ ടെസ്റ്റിന് ഫെയിലാവോന്ന് പേടിയുണ്ടോ? ഏ, അങ്ങനെ ഫെയിലാക്കാൻ അയാള് മണ്ടനൊന്നുമല്ല. നാട്ടില് മുഴുവൻ തപ്പിയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. നിന്നെ കണ്ടപ്പോ കക്ഷിക്ക് ബോധിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ ഓരോ നമ്പറുകളല്ലേ. കം ഓൺ, യുവർ ബ്ലഡ് ഗ്രൂപ്പ്? ഓ നെഗറ്റീവ്. ഹൈറ്റ്? 5'5". കളർ? കളർ ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ക്വാളിഫിക്കേഷൻ? എംഎസ്സി മാത്സ്. ഓക്കെ. ഇതെന്താ ഇന്റർവ്യൂ? യുവർ സാലറി? 3,500. എന്തിനാ ഇതൊക്കെ? നമ്മളാണ് ഏറ്റവും പൊരുത്തപ്പെട്ട ജോഡി. വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. അമ്മ പറഞ്ഞു വന്നത് മുതല് കരച്ചിലാണെന്ന്. എന്തിനാ കരയണത്? രാധയ്ക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മനഃപൂർവ്വം ഒന്നുമല്ല, ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. രാധിക എന്ന് പേര് വിളിക്കുന്നത് കേട്ടപ്പോ അബദ്ധം പറ്റിയത് ഒരു ഭാഗ്യായി എന്നാണ് എല്ലാരും പറയണത്. താലികെട്ട് കഴിഞ്ഞപ്പോ ഉള്ള ബഹളത്തിൽ എല്ലാരും പറയണത് കേട്ടു, കെട്ടിയത് അഴിക്കേണ്ടി വരുന്ന. സാധാരണ അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുന്നല്ലാതെ വല്ലാതെ അങ്ങോട്ട് പ്രാർത്ഥിക്കാറൊന്നുമില്ല. പക്ഷേ ഞാൻ മനമുരുകി പ്രാർത്ഥിച്ചു, മാറ്റാൻ ഇടവരുത്തല്ലേ എന്ന്. അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടായി. Oh, my God.